ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഈ ഒരു വിഷയം ഞാൻ പറയാൻ കാരണം, എൻ്റെ ഒരു യങ് ബ്രോ, ഒരു ചെറിയ സുഹൃത്ത്, ചെറിയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ള ഒരു ബ്രോ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുകയാണ് കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതായത്, ഇപ്പം നമുക്കറിയാം, നാട്ടിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് പെൺകുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാകും. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതകളും, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീധനം കൊടുക്കേണ്ടി, അല്ലെങ്കിൽ ഒരുപാട് കല്യാണത്തിൻ്റെ ഒരുപാട് ചിലവുകൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് സാധാരണയായിട്ടും പ്രവാസികൾ സ്പെഷ്യലി നേരിടുന്ന വിഷയമാണ് നാട്ടിലുള്ളവരും. അത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരള പോലീസ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, കല്യാണ ദൂരത്തുകൾ ഒഴിവാക്കുക, കല്യാണത്തിൻ്റെ ചിലവ് ഒഴിവാക്കുക, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ചെറുപ്പക്കാർ, കല്യാണ പ്രായം എത്തി നിൽക്കുന്ന ചെറുപ്പക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങൾ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഗൾഫിൽ ഒരു ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞു, വാട്ട് എവർ ഇറ്റ് ഈസ്, കഴിഞ്ഞ് എത്തുന്ന ഒരാൾക്ക് 22, 22 വയസ്സിൽ 23 വയസ്സിലൂടെ എത്തിയാൽ അവർക്ക് പിന്നെ ഒരു 3,000, 5,000, 10,000 അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സാലറി ലഭിക്കുന്ന ഒരു ജോലി കിട്ടി. ആ ജോലി കിട്ടിയിട്ടാകുമ്പോൾ 1, 2, 3 വർഷം കഴിയുമ്പോൾ 25, 26, 27 ഒക്കെ ആകുമ്പോഴത്തേക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ വന്നു. കല്യാണത്തിൻ്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, വീട്ടിൽ ഒഫ്കോഴ്സ് ഇപ്പം ഞാൻ പറയുന്നത് മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യമാണ്, അതല്ലാണ്ട് ഹൈ ക്ലാസ്സിൻ്റെ കാര്യമല്ല. ആ മിഡിൽ ക്ലാസ്സിലുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും, അപ്പം സാധാരണ ഫാമിലിയിലാണെങ്കിൽ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിൻ്റെ കാര്യം എത്തുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. കല്യാണത്തിൻ്റെ കാര്യത്തിലെത്തുമ്പോൾ കല്യാണത്തിൻ്റെ വീട്ടിൻ്റെ ചിലവുകൾ മുഴുവൻ, ഫുഡിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഇത്ര ആൾക്കാരെ വിളിച്ചിട്ട് വലിയ കല്യാണം കഴിക്കണം, വലിയ പന്തലിടണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഒരു ശരാശരി സാധാരണ രീതിയിലൊരു ചെറുപ്പക്കാരന് 10 ലക്ഷം രൂപയില്ലാണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ഈവൻ ഈ ഒരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾ 3-4 വർഷം കൊണ്ട് അതിനിടയിൽ കുറേ ചാരിറ്റിക്ക് കുറേ പൈസ കൊടുത്തിട്ടുണ്ടാകും, അതിനിടയിൽ മറ്റു പല കാര്യങ്ങൾക്ക് കുറേ പൈസ കൊടുത്തിട്ടുണ്ടാകും. നാട്ടിൽ നടക്കുന്ന ബന്ധുക്കൾ, വീടുകളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്ക് അവൻ്റേതായ സംഭാവനകൾ ആവശ്യമാണ്, കാരണം ഗൾഫുകാരനാണ് എന്നുള്ള പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഒരു ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഈ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എത്ര വർഷമാണ് അവൻ പണിയെടുത്തതെന്ന് അറിയില്ല. ഒറ്റ ദിവസം കൊണ്ട് ആ 10 ലക്ഷം പൊടി പൊടിച്ചിട്ട് ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പോലും അവൻ്റെ കയ്യിൽ കാശില്ലാണ്ട് ഒരു 2-3 ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടാവും, ലോൺ അവൻ്റെ പേരിലുണ്ടാവും, പേഴ്സണൽ ലോൺ ഉണ്ടാവും, കമ്പനിയിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് സാലറി വാങ്ങിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം, 1.5 വർഷത്തേക്ക് ഇവൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. ഈ കാര്യങ്ങൾ ആരും തന്നെ കാണാതെ പോകുന്നു എന്നുള്ളത് അവസ്ഥയാണ്. അപ്പോൾ ഇതിനാരെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ആരാണ് കുറ്റക്കാർ? ഇപ്പോൾ ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ എൻ്റെ നാട്ടുകാരൻ കൂടിയായ സഫീർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, മുനിക്ക, ഞാൻ ഇനി പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉപ്പാനോട് പറയും, എനിക്ക് ഇങ്ങനെയുള്ള കല്യാണമൊന്നും വേണ്ട, എനിക്ക് വളരെ ചെറിയ രീതിയിൽ, ഞാനൊരു പെണ്ണുങ്ങൾ ആരാണോ പെണ്ണ് കാണുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വളരെ ലളിതമായിട്ട് മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ, ഒരുപാട് ദൂരത്തോടു കൂടി ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നും എനിക്ക് കല്യാണം കഴിക്കാനുള്ള എനിക്കതിനുള്ള താല്പര്യമില്ല, കാരണം എനിക്കത് കഴിഞ്ഞ് ജീവിക്കാനുണ്ട്. എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ ജോലി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആരാണ് നമ്മൾ നോക്കാനുള്ളത് എന്ന് പറഞ്ഞ ആ ഒരു മഹാമനസ്കത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരും കാർന്നവന്മാരും മറ്റു ബന്ധുക്കളും ജ്യേഷ്ഠന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാവം പയ്യനെ നിങ്ങൾ വെറുതെ വിടുക. ഈ പാവമായിട്ട് വരുന്ന ഈ സാധാരണ ജോലി ചെയ്ത് 3,000, 5,000, 10,000 ദിർഹം ശമ്പളം വാങ്ങി ഒരു കൂട്ടി വെക്കുന്ന ഇവൻ്റെ പൈസ ഒരു കല്യാണത്തിൻ്റെ സ്വപ്നങ്ങളോടുകൂടി മുഴുവൻ ബാക്കി സ്വപ്നങ്ങളും തകർന്നടിയുന്ന രീതിയിലേക്ക് ഇവരെ കൊണ്ടുപോകരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് കഴിഞ്ഞ് സാധാരണ ഇവർ വരുമ്പോഴുള്ള സമയത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയോട് കൂടി നല്ല മനസ്സോടുകൂടി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം റിക്വയർമെൻറ്റ്സ് കൂടുകയാണ്, റിക്വയർമെൻറ്റ്സ് ഒരുപാട് കൂടും. അത് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് വിസിറ്റ് കൊണ്ടുവരണമെങ്കിൽ പിന്നെയും കാശാണ്, ഇവിടെ റൂം എടുക്കണം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് ഒരുപാട് ചിലവുകളുണ്ട്. ദൈനംദിന ചിലവുകൾക്കുള്ള ബുദ്ധിമുട്ടുന്ന നിരവധി യങ് ബ്രോസിനെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇവരനുഭവിക്കുന്ന വിഷമങ്ങൾ ആരോടും പറയാൻ പറ്റില്ല. കാരണം നല്ല ഡ്രസ്ഡ് ആയിരിക്കാം, നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യണം, ചങ്ക് ബ്രോസിൻ്റെ കൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതാണ്, പക്ഷേ പോക്കറ്റിൽ ക്രെഡിറ്റ് കാർഡ് അല്ലാതെ വേറൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇവരെത്തുന്നത്. അതുകൊണ്ട് ഈ മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മക്കളുടെ, ആൺമക്കളുടെ, എനിക്ക് 4 ആൺമക്കളാണ്, മൂത്ത മോനിപ്പോൾ 20 വയസ്സ് കഴിഞ്ഞു,
ഇനി അവന്റെ കല്യാണം അടക്കം വരുന്ന സമയത്ത് ഞാൻ അവനോട് പറയാൻ പോകുന്ന ഇതേ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവാം, ആ സ്വപ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് സ്വപ്നങ്ങളും ബാക്കി സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ വെറും ഒരു കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള ദൂരത്ത്. പിന്നെ ദൂരത്ത് ഒരുപാടുകളുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന പല പല ദൂരത്തുകൾ നമ്മൾ കാണുന്നതാണ്. കുതിരപ്പുറത്ത് മുതൽ പട്ടിയുടെ മേലെ വരെ കഴുതപ്പുറത്ത് വരെ സഞ്ചരിച്ചിട്ട് ഒരുപാട് ആഭാസങ്ങൾ കാണിക്കുന്നത് നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ ഈ പാവം പയ്യനെ നല്ല രീതിയിൽ ഭാര്യയോടുത്ത് അല്ലെങ്കിൽ അടുത്ത ഒരു ഒന്നോ വർഷമോ ഒരു വർഷമോ രണ്ടു വർഷമോ ഒരു കുട്ടിയായി കഴിഞ്ഞാലുള്ള അവസ്ഥ അതിലും ഭീകരമാണ്. കാരണം ചെലവുകൾ, പിന്നെ പ്രസവത്തിനുള്ള ചെലവുകൾ, മറ്റു ചെലവുകൾ, കടം വാങ്ങിയിട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഒട്ടുമുക്കാല് ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലും നമ്മൾ ദൃശ്യമാകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, നമ്മൾ ആണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, അഥവാ രക്ഷിതാക്കളാണ് ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെല്ലാം നമ്മൾ മിതമായ രീതിയിൽ അനാവശ്യമായ ചെലവുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വപ്നങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ അച്ചീവ്മെന്റ്സ് വരേണ്ടത് കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്തിട്ടല്ല. അച്ചീവ്മെന്റ്സ് വരേണ്ടത് നമ്മൾ ഒരുപാട് ദൂരത്തടിച്ചിട്ട് വലിയ ധാം ധൂമാക്കിയിട്ട് കല്യാണം നടത്തിക്കൊണ്ടല്ല, മറിച്ച് ലളിതമായ ജീവിതം നമ്മൾ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു അത്ര കണ്ട് നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാം. സേവിങ്സ് ഇല്ലെങ്കിൽ പോലും ബുദ്ധിമുട്ടില്ലാതെ കടം വാങ്ങാതെ കടക്കാരനാകാതെ ജീവിച്ചുകൊണ്ട് കുടുംബത്തോട് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സന്ദർഭം നിങ്ങൾ ഉണ്ടാക്കണം, ഒരു സാധ്യത നിങ്ങൾ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ യങ് ബ്രോസ്, പ്രത്യേകിച്ച് നിങ്ങൾ ഒരിക്കലും ഈ രീതിയിലുള്ള ദൂരത്തുള്ള കല്യാണത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. അത് നിങ്ങൾ സ്വപ്നം കാണണം. നല്ല ചെറിയ കല്യാണം, നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കുക, ചെറിയ രീതിയിലുള്ള സൽക്കാരങ്ങൾ, അതേപോലെ ദൂരത്ത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് അവൾക്കും നിങ്ങൾക്ക് നാളെ ഒരു ജോലി പോയി കഴിഞ്ഞാലും ഒരു രണ്ടോ മൂന്നോ വർഷമെങ്കിലും ജീവിക്കാനുള്ള ചെലവിനുള്ള കാശ് നിങ്ങൾ കരുതി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. മറിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ഒരു ട്രിപ്പ് പോകണമെങ്കിൽ, ഒന്ന് ജോർജിയയിൽ പോകണമെങ്കിൽ, ഒന്ന് കാശ്മീരിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഒരു 10,000 ദിർഹംസ് നമ്മുടെ കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥ വരരുത്. അതെല്ലാം നിങ്ങൾ നേരത്തെ കണ്ടിട്ട് വേണം. ഞാനീ പറയുന്നത് ഹൈ ക്ലാസ് VIP ഫാമിലിയെ കുറിച്ചല്ല, മിഡിൽ ക്ലാസ്സിലുള്ള സാധാരണക്കാരായ പ്രവാസി ചങ്ക് ബ്രോസിനെ കുറിച്ചാണ്. സോ ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് ഓവർ സ്പെൻഡിങ് യുവർ മണി ആൻഡ് ഓവർ ഡ്രീമിംഗ് വിച്ച് വിൽ നെവർ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മുന്നേറ്റ ലോഫ. താങ്ക് യു.